വേറൊരു വെറൈറ്റി സംഭവമുണ്ട് അല്ലേ, അതാദ്യം നമുക്കൊന്ന് കാണാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോലീസുകാരൻ്റെ അടുത്ത് വന്നാണ്. നമസ്കാരം, എന്താണ് പേര്? ബൈജു. ബൈജു, ഇത് അദ്ദേഹത്തിന്റെ വൈഫാണ്. പേര്? കിങ്ങിണി. ഏത് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്? പല സ്റ്റേഷനാണ്. തൃപ്പൂണിത്തുറയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് ഇവരുടെ അടുത്ത് വന്നൊരു കഥയുണ്ട് അല്ലേ. നമുക്ക് വീണ്ടും പുറയിലോട്ട് പോവാം. ദേ ഒരു മൊറോക്കെ ഉണ്ട് കിങ്ങിണിയുടെ കയ്യിൽ അല്ലേ. വാ, എല്ലാം കാണാം. വാ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കറക്റ്റ് ഈ സ്ഥലം എവിടെയാ? എറണാകുളം ജില്ല, ആമ്പലൂർ പഞ്ചായത്ത്, അരിങ്കാവില്, പൊയ്യാറ്റിത്താഴ. പൊയ്യാറ്റിത്താഴ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. മൊത്തം പാടവും അല്ലേ, കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതെന്താണ്? പന്നീർവൻ കുരുമുളാണ്. മേലോട്ട് നോക്കിയേ, മറ്റേ മാലപ്പടക്കരത്തിന് തീ കൊടുത്ത മൊത്തം അല്ലേ, നല്ല ഇതായിട്ട് നിൽക്കുകയാണ്, തിരിയായിട്ടല്ലേ. ഇത് എത്ര നാളായി? ഇത് ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചപ്പോ തൊട്ടുള്ളതാണ്. ഉള്ളതാണ്. ഇത് ഒരു ഇതിലെ നിന്നാണോ വന്നത്? ഒറ്റക്കടയേ ഉള്ളത്. അതിൽ നിറച്ച് കായ. നിറച്ച് കായ. അപ്പൊ ഒരു വർഷത്തെ കുരുമുളകൊന്നും ഞാൻ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് പിന്നെ മേടിച്ചിട്ടില്ല. ഒരു വർഷത്തേക്കുള്ള കിട്ടും. പുറത്ത് കൊടുക്കാറുണ്ട്. നമ്മള് പുറത്തും കൊടുക്കാറുണ്ട്. പിന്നെ ചെടിയിൽ നിന്ന് ഉണ്ടായതാണ് മൊത്തം. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മള് മുരുക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുരുമുളകിന് വേണ്ടി. ഇവിടെ എന്താണ് ചെയ്തേക്കുന്ന? ഇത് വെണ്ടയാണ്. സാമ്പ്രാട്ടെന്നും പറഞ്ഞാൽ അതിനകത്തിലെ വെണ്ടയാണ്. സാമ്പ്രാട്ടെന്നും പറഞ്ഞാൽ ഹൈബ്രിഡനാണ്. ഹൈബ്രിഡനാണ് വെണ്ടയാണ്. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ? അങ്ങോട്ടും ഉണ്ട് വെണ്ട. ഇത് വഴുതന. വഴുതനൊക്കെ പൂത്തി. ചെറിയ രീതിയിലൊന്നും അല്ല, വലിയ സെറ്റപ്പിലാണല്ലേ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ. അതെ, ഇത് പാവലൊക്കെ ഇത് വിളവായല്ലേ. അതെ അതെ, എടുത്തോണ്ടിരിക്കണല്ലേ. ആ ഓക്കെ. അതെ, വിളവ് എടുത്തോണ്ടിരിക്കണാണ്. സ്ഥിരമായിട്ട് എവിടെയാ കൊടുക്കുന്നത്? കാഞ്ഞിരപുരത്ത് ഒരു കടയിലുണ്ട്. പിന്നെ വൈറ്റിലയിൽ ഒരു കടയുണ്ട്. പിന്നെ നമ്മുടെ പോലീസ് സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ടല്ലോ. സ്റ്റേഷനിലവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. എല്ലാരും ചോദിക്കുമല്ലോ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നവർക്കൊന്നും അറിയാൻ പാടില്ല, എന്നാലും ചോദിക്കുന്നവർ കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ചീര നട്ടിട്ടുണ്ടല്ലേ. ചീര നമ്മള് സ്ഥലം വെറുതെ പാഴാക്കി കളയണ്ടല്ലോ, അതിന്റെ ഇടയിൽ ചീരയുണ്ട്. ചീര അത്യാവശ്യം ചീര നട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇത് ഏതിനത്തിൽപ്പെട്ടതാ? ഇത് മായ. മായ ഹൈബ്രിഡനാണ്. മായയാണ്. കയ്പുണ്ടോ അതോ? ഇത് കയ്പ് കുറവാണ്. കയ്പ് കയ്പ് കുറവാണ്. ഇപ്പതേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തപ്പോ തന്നെ വന്നതാണ്. ഇത് ഇത്രയും വന്നു കേട്ടോ. നാലെണ്ണം മതി ഒരു കിലോ. നാലെണ്ണം മതി ഒരു കിലോ. അതെ 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 അതെ. ഈ നാലെണ്ണം ഉണ്ടെങ്കിൽ ഒരു കിലോ. ഒരു കിലോ. പിന്നെ പല പല സ്ഥലത്തായിട്ട് ചീര ചെയ്തിട്ടുണ്ടല്ലേ. ഇത് ഏത് ചീരയാ? ബ്ലാത്താങ്കര അല്ലേ. ഇത്ര ഹൈറ്റ് വെക്കുള്ളൂ ഇത്? ഇല്ല ഇല്ല, ഇത് കുറച്ചും കൂടി ഹൈറ്റ് വെക്കും. കുറച്ചും കൂടി വെക്കും. അത്രയും പൊക്കം ഹൈറ്റ് വെക്കും. ഹൈറ്റ് വെക്കും. അധികം കേടൊന്നും ഇല്ലാത്തതിനാണ്. മഴയായിട്ടാണ്. മഴയായിട്ടാണ് കുറച്ച് മടികൾ. പക്ഷേ ഈ ഒരു ഇതിൽ കൊടുത്താലും മതിയല്ലേ കഴിക്കാനായിട്ട്. നമ്മൾ പറിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ചവട് പറിക്കുമ്പോ തന്നെ ഒരു വീട്ടിലോട്ടുള്ള ഒരു നേരത്തേക്കുള്ള ആവൂല്ലേ. അതെ അതെ, ഇതുണ്ട്. പാടത്ത് നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്തതാണ് ഈ ചീര. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ശകലം കുറവാണെന്ന്. കുറവാന്നേ ഉള്ളൂ. ഇനി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു പന്തല് കോവലാണ്. കോവലിന്റെ പന്തല അല്ലേ. ഇതിപ്പോ പറിച്ച് വിളവെടുത്താണോ? വിളവെടുപ്പ് തീർന്ന് കട്ട് ചെയ്ത് നിർത്തി പുതിയതായിട്ട് വീണ്ടും തളർപ്പ് വരുവാണ്. അതാണ് ഇതിന്റെ ഗുണമല്ലേ, വീണ്ടും വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റും. തുടങ്ങുന്നുണ്ട്. ഇനി ഈ ഏരിയയില് പയറാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഏകദേശം എടുക്കാല്ലേ. ദീപിക അല്ലേ. കേരള നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പയറാണ്. ഇത് ആരുടെ സ്ഥലമാണ്? ഇത് ഷിഹാബ് എന്നും പറഞ്ഞ് കാഞ്ഞിരപുരത്തുള്ള എന്റെ ഫ്രണ്ടാണ്. സുഹൃത്താണ്. ആ സുഹൃത്താണ്. പുള്ളി ഇവിടെ കൃഷി ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥലമല്ല, എന്നാലും കൃഷി ചെയ്തോളാം പറഞ്ഞു. കൂടുതലും മറ്റുള്ളവരുടെ സ്ഥലത്തും കൃഷി ചെയ്യാറാണ് പാട്ടത്തിനെടുത്ത്. അങ്ങനെയും കൂടിയാണ് ചെയ്യുന്നത്. കൃഷിയോടുള്ള ഒരു ഇഷ്ടമാണല്ലേ. അതെ അതെ, ആണ്. എപ്പോഴും കൃഷിയാണ്. സമയം കിട്ടുമ്പോ. പക്ഷെ ഈ പോലീസ് എന്നുള്ള ജോലി എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ. തിരക്കുണ്ട്. നമ്മൾ സമയം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. വൈഫും സഹായിക്കാറുണ്ട്. സഹായിക്കാറുണ്ട്. വന്നപ്പോ കാണിച്ച് കൈ ഒന്ന് കാണിച്ചേ. കയ്യിലൊക്കെ തഴമുണ്ട്. വെറുതെ സഹായിക്കുമല്ലോ, നല്ല രീതിക്ക് തന്നെ സഹായിക്കുമല്ലോ. അനിയന്റെ ഭാര്യയുണ്ട്. അനിയൻ വന്ന് സഹായിക്കും. അനിയനും പോലീസുകാരനാണ്. അനിയന്റെ പേരെന്താ? അനിയന്റെ പേര് വിജീഷ് എന്ന് പറഞ്ഞു. വിജീഷ് ഏത് സ്റ്റേഷനിലോ? തൃപ്പൂണിത്തുറ ട്രാഫിക്കിലാണ്. പുള്ളിയും സഹായിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും. അതിലേ കാണാറത്. ഓക്കെ, ഇതെന്താണ് ഇവിടെ ഒരു ഇത് ചെടിച്ചെടി വെച്ചേക്കുന്നത്? അത് ബന്ദി. അത് കീടങ്ങള് അതിന്റെ കളറ് കണ്ടിട്ട്. കളർ കാണുമ്പോ അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവര് നേരെ അങ്ങോട്ട് പോകുമല്ലോ. ഇത് വെച്ച് എത്ര നാൾ കൊണ്ട് നമുക്ക് വിളവ് കിട്ടും? 45-50 ദിവസം ആകുമ്പോ നമുക്ക് എടുത്തു തുടങ്ങാം. ഇതിപ്പോ തീരാറായി. ശരിക്കും തീരാറായി. രണ്ടു മാസത്തോളം ഞാൻ വിളവെടുത്തോണ്ടിരിക്കും. തീരാറായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇതൊക്കെ നല്ല ഇതായിട്ടാണ് ഇപ്പോഴും നിക്കണം. അതെ അതെ, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മള് വളം ചെയ്യുന്നുണ്ടേ. വളം എന്ന് വെച്ചാൽ നമുക്കിപ്പോ കാണാം. ഇവിടെ അടുക്കളയിലും വളമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വേറെ സംഭവം ഉണ്ടല്ലേ, അതെന്താന്ന് കാണാം. നമുക്ക് വളം പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം വരാറില്ല ശരിക്കും പറഞ്ഞ. നല്ല വലിപ്പമുള്ള വലിപ്പമുള്ളതുണ്ട്. അതായത് ഈ വെണ്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര ആയി കഴിഞ്ഞാലും ഉണ്ടല്ലോ മൂക്കൂല്ല. ഇതുണ്ട് ഈ തുമ്പ് അടിക്കുമ്പോ. ഇളം ഇതുപോലെ ഉണ്ടല്ലേ. ഇങ്ങനെ കിളുന്ന ഇത്ര മുഴുത്ത വെണ്ടയായാലും അറ്റം അത്ര സോഫ്റ്റ് ആണ്. ഇപ്പൊ രാവിലെ നോക്കുമ്പോ കറിക്കൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുറമായിട്ട് വന്ന് അല്ലെ ഒരു റൗണ്ട് അടിച്ചാ
ഇതൊരു വെറൈറ്റി പയറാണല്ലോ. ഇത് എന്താ സംഭവം? പാലക്കാട് നിന്ന് ഒരു ചേച്ചി എനിക്ക് വിത്ത് അയച്ചു തന്നാണ്. അവിടുന്ന് പാലക്കാട് ഉണ്ടാണ് പയറാന്ന് പറഞ്ഞു. കുറ്റിപ്പയറല്ലേ? കുറ്റിപ്പയർ. ഇത് കൊറേ ഉണ്ടാവും, നല്ല ടേസ്റ്റുള്ള പയറാന്ന് പറഞ്ഞു. കുറ്റിപ്പയർ അല്ലാന്ന് വെച്ചിട്ട് പാലക്കാടുള്ളതല്ലേ? പാലക്കാടുള്ള പാലക്കാട്. ഇനി ഈ കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ വേറൊരു കൃഷി ഉണ്ടല്ലേ, അതെന്താണ്? പന്നി. പന്നി വളർത്തൽ. അപ്പൊ അതിൽ നിന്നുള്ള ആദായം എങ്ങനെയാ? അത് ബ്രീഡിംഗ് നടത്തണം നമ്മൾ. ബ്രീഡിംഗ്. അപ്പോ ഒരു 10-15 കുഞ്ഞുങ്ങൾ വീതമൊക്കെ ഉണ്ടാവും ഓരോ പ്രസവത്തിൽ. ഒരു പ്രസവത്തിൽ 16 കുഞ്ഞു വരെ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 6,000 രൂപ 5,500 ഒരു കുഞ്ഞിന് വിലയുണ്ട്. അപ്പൊ വലുതാക്കിയിട്ട് കൊടുക്കും. വലുതാക്കിയിട്ട് 2 മാസം പ്രായമാകുമ്പോൾ നമ്മൾ കൊടുക്കും. ഒരു 15 കിലോ ആവറേജ്. എപ്പോഴുണ്ടാവും കുഞ്ഞുങ്ങൾ? ഇനിയിപ്പോ ഒരു 3-4 മാസം കഴിയണം. സ്ഥിരം നമ്മളോട് മേടിക്കുന്ന ആൾക്കാരുണ്ട്. മാമുകാര് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളൊന്നും വിറ്റുപോകാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കുഞ്ഞുങ്ങൾ നമുക്ക് ഇവിടെ ആകേണ്ട താമസം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ അസുഖങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന സ്ലറി എടുത്തിട്ട് നമ്മൾ പച്ചക്കറിക്ക് ഉപയോഗിക്കും. മറ്റ് വേസ്റ്റ് എടുത്തിട്ട് ഇവർക്കും കൊടുക്കും. കൊടുക്കും. പിന്നെ വേറൊരു സംഭവമുണ്ട്, അത് ഈ വീടിന്റെ ഉള്ളിൽ ഉണ്ടല്ലേ. അപ്പൊ അതെന്തായാലും നമുക്കൊന്ന് കാണാം. ബയോഗ്യാസ്. ഓക്കെ, ദേ കത്തിക്കാൻ പോവാണ്. ദേ കത്തി തുടങ്ങി. ഇത് എപ്പോഴും ഉണ്ടാവുമല്ലോ ഗ്യാസ്. ഇതെന്തിനാ ഉപയോഗിക്കുന്ന? ഇത് പന്നിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും, നമ്മൾ അരി വേവിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനം. തണുത്ത ഭക്ഷണം കൊടുക്കാറില്ല. വേവിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബയോഗ്യാസ്. പിന്നെ നിറഞ്ഞു കഴിയുമ്പോ ഇടക്ക് കത്തിച്ച് കളയല്ലേ. ഇത് കണക്ട് ചെയ്താൽ മതിയല്ലേ? വീട് അടുത്താണെങ്കിൽ ഇത് കണക്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ കുറ്റിപ്പയറല്ലേ, നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നാണ്. ഇത് എന്തേലും ഇത് കുറ്റിപ്പയർ പ്രത്യേകിച്ച് എനത്തിനൊന്നും അറിയില്ല, പക്ഷെ ചുമല കളറാണ്. നല്ല ഭംഗിയല്ലേ, നല്ല രസമുള്ള പയറാണ്. നല്ല ചുമലയാണ് കേട്ടോ. ഇത് ഇടക്കായിട്ടുള്ളൊരു കൃഷിക്കാരൻ വാങ്ങിച്ചത് നമ്മള് കിട്ടിയതാണ്. പല പല സ്ഥലത്തായിട്ടല്ലേ. ഇതിനൊന്നും അധികം മെയിൻറ്റനൻസ് ഒന്നും വേണ്ടല്ലേ. പുല്ല് പറിച്ചു കൊടുക്കുക. പുല്ല് പറിച്ചു കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. നമ്മള് കുറച്ചു നേരം കൊണ്ട് പറിച്ചാണല്ലേ ഇത്ര. അപ്പൊ ഒരു കറിയൊക്കെ വേണമെങ്കിൽ ഞാൻ വന്നാൽ മതി. അപ്പൊ കിങ്ങിണിക്ക് എന്താണ് പറയാനുള്ളത്? ഈ കൃഷിയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഇത്രയും തിരക്കിനിടയിൽ? അത് രാവിലെ 6 മണിയാകുമ്പോഴേക്കും പറമ്പിലോട്ട് വന്നൊരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോരും. പിന്നെ ജോലിക്ക് പോകണേ 1/2 മണിക്കൂർ മുന്നേ വീട്ടിലെ ആളെ എത്തണത്. ജോലിക്ക് പോകണേ 1/2 മണിക്കൂർ എത്തുള്ളൂ. അതുവരെ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും. നല്ല പണിയായിരിക്കും. വൈകിട്ട് നേരത്തെ വരുന്ന ദിവസങ്ങളിലാണെങ്കിലും നേരെ ഡ്രസ് മാറി ഇങ്ങോട്ട് വരും. കൃഷിയാണ് എല്ലാം. കൃഷിയാണ് എല്ലാം. വീട്ടിൽ ഇരുന്നാലെങ്കിലും വീഡിയോസ് കൂടുതലും കാണുന്നത് കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസ്. പിന്നെ പുതിയ പുതിയ ഇനങ്ങള്, പിന്നെ ഓരോ കൃഷിയുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് അവരൊക്കെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുക. അങ്ങനെയൊക്കെയാണ് മെയിൻ പരിപാടി. ഓക്കെ. അപ്പൊ ഇത്രയും തിരക്കിനിടയിലാണല്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി എന്താണ് ആഗ്രഹം? എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി വിപുലീകരിച്ച് കൃഷി ചെയ്യണം, അടിപൊളിയാക്കി ചെയ്യണം. പാടത്ത് കുറച്ച് തണ്ണിമത്തൻ ഇട്ടതാണ് ഒരു ആഗ്രഹമുണ്ട്. സമയമില്ലാത്തതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതാണ് തണ്ണിമത്തൻ ചെയ്യണം. ഈ പാടത്ത് ഞാൻ കുറേ ചീര ഇട്ടതാണ്, ഒത്തിരി ചീര ഇട്ടത്. ചീര ഇട്ടിട്ടുള്ളതാണ്. ഈ വീടൊന്ന് വിളിച്ച് കളയണം. ഈ വീടൊന്ന് വിളിച്ചിട്ട് ഫാം ടൂറിസം പോലെ ഫ്രണ്ടിൽ കുറച്ച് സിറ്റൗട്ടൊക്കെ നല്ല രസമായിരിക്കും. അടിപൊളിയാണ്. ചെറിയൊരു വീട് വെക്കണമെന്ന് ഒരു ആഗ്രഹം. അതൊക്കെയാണ് ആഗ്രഹം. അപ്പൊ ഇത്രയും തിരക്കിനിടയിൽ ഇതൊക്കെ ചെയ്യുന്നു ഭാര്യ അല്ല സപ്പോർട്ട്. അനിയനുണ്ട്, അനിയന്റെ ഭാര്യയുണ്ട്, എല്ലാവരും. അപ്പൊ എല്ലാരും കൂടിയാണ് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെ. സർക്കാരൊക്കെ ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ കൃഷിയിലോട്ട് എല്ലാരും വരിക അല്ലേ. തീർച്ചയായിട്ടും എല്ലാരും വരണമെന്ന് ഞാൻ പറയണം. ഞാൻ എനിക്ക് പറ്റാവുന്നവർ ചോദിക്കുന്നവർക്ക് വിത്ത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഈ വിളവൊക്കെ കാണുമ്പോ ഒരു സന്തോഷം. അപ്പൊ ഇനിയും മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു.